ഇന്ന് നമ്മളൊരു റിമോട്ട് കാറാണ് കേട്ടോ ചെയ്തു വെക്കാനായിട്ട് പോണത്. അത് നമ്മുടെ വീട്ടിലെ ടി വിയുടെ ഒക്കെ IR റിമോട്ടില്ലേ, അത് വെച്ചിട്ട് ഓടുന്ന ഒരു കാറാണ് നമ്മൾ ചെയ്തു വെക്കാനായിട്ട് പോണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു 6 വോൾട്ടിൻ്റെ ഒരു റിലേ വേണം കേട്ടോ. ഇതൊക്കെ ഇലക്ട്രോണിക് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഈ റിലേ നിങ്ങൾക്ക് നോക്കിയാൽ കാണും മൊത്തത്തിൽ 5 പിൻ ഉണ്ടാവും. അതുപോലെ ഒരു 1N4000 ഡയോഡ് വേണം. ഈ ഒരു 1N4000 ഡയോഡിനെ നമുക്ക് നമ്മുടെ റിലേയിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. നിങ്ങൾ 3 ലെഗുള്ള ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ കാണും റിലേൻ്റെ ഭാഗത്ത്. അപ്പോൾ അതിൽ മുകളിലത്തെ പിന്നിലേക്കും അടിയിലത്തെ പിന്നിലേക്കുമാണ് നമ്മുടെ ഡയോഡ് സോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ അങ്ങോട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഒരു BC547 ട്രാൻസിസ്റ്റർ വേണം. ഈ ഒരു ട്രാൻസിസ്റ്ററിന് 3 ലെഗ് ഉണ്ടാവും. ആ 3 ലെഗിൽ ആദ്യത്തെ ലെഗ്, ഫസ്റ്റ് ലെഗ് നമ്മുടെ റിലേൻ്റെ ഡയോഡ് പിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ട് സോൾഡർ ചെയ്ത് വെക്കുക. ഇത് നമുക്കൊരു ഫോട്ടോ ഡയോഡ് വേണം. ഈ ഒരു ഫോട്ടോ ഡയോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IR റിസീവറാണ്. അതിൻ്റെ വലിയ ലെഗ് നമുക്കങ്ങോട്ട് ബെൻഡാക്കി കൊടുക്കാം. ആ ബെൻഡാക്കിയത് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ സെൻറ്ററിലെ ലെഗിലേക്കാണ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത് കേട്ടോ. സെൻറ്ററിലെ ലെഗിലേക്ക് അങ്ങനെ അതും സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1K റെസിസ്റ്റർ വേണം. 1K റെസിസ്റ്ററിൻ്റെ ഒരു ലെഗ് നമ്മുടെ ഫോട്ടോ ഡയോഡിൻ്റെ അടുത്ത പിന്നിപ്പോൾ കാലിയായിട്ട് കിടക്കല്ലേ, ഐമക്കാണ് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ റെസിസ്റ്ററിൻ്റെ അടുത്ത ലെഗ് നേരെ അങ്ങോട്ട് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഡയോഡിൻ്റെ മറ്റേ എൻ്റെ പിടിപ്പിച്ചില്ലേ റിലേൻ്റെ ഫസ്റ്റ് പിന്ന് അവിടേക്കും സോൾഡർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങോട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 9 വോൾട്ട് ബാറ്ററി കണക്ടർ വേണം. അതിൻ്റെ പോസിറ്റീവ് വയർ റിലേൻ്റെ ഈ ഒരു ഭാഗത്താണ് സോൾഡർ ചെയ്യുന്നത്. നെഗറ്റീവ് വയർ, ബ്ലാക്ക് വയർ, നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ 3-ാമത്തെ ലെഗ് ഇപ്പോഴും ഫ്രീ ആണ്, അതിലേക്കാണ് സോൾഡർ ചെയ്ത് വെച്ചത്. നമുക്കിതുപോലത്തെ ഒരു കാർ ഉണ്ടാക്കണമെന്ന്, ഞാൻ ജസ്റ്റ് ഒരു മോഡൽ ഉണ്ടാക്കിയതാണ്. ഒരു ഗിയർ മോട്ടർ വെച്ചിട്ട് 4 വീൽ വെച്ചിട്ടുള്ളത്. ഗിയർ മോട്ടറിൽ നിന്ന് 2 വയർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കാറ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്നൊരു കാർഡ്ബോർഡിൽ ചെയ്തതാണ്. ഇതിലേക്ക് നമ്മുടെ സർക്യൂട്ട് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ നോക്കാം. നമ്മുടെ മോട്ടറാണ് സെറ്റ് ചെയ്യുന്നത്. മോട്ടോറിൽ നിന്ന് വരുന്ന 1 വയർ നമ്മുടെ ഈ റിലേയിൽ 5 പിൻ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ കാണുന്ന ഒരു പിന്നിലേക്കാണിത് സോൾഡർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു വയറിൻ്റെ പീസ് എടുത്തിട്ട് നമ്മുടെ റിലേൻ്റെ സെൻറ്ററിലെ 3 എണ്ണം കൂട്ടത്തിലുള്ള ലെഗിൻ്റെ സെൻറ്ററിലെ പിന്നിലേക്ക് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എടേ, ആ സെൻറ്ററിലെ ലെഗിൽ നിന്ന് വരുന്ന നമ്മളിപ്പോൾ സോൾഡർ ചെയ്തത് നേരെ പോസിറ്റീവ് വയറിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാറ്ററിൻ്റെ പോസിറ്റീവ് വയറുണ്ടല്ലോ, റെഡ് വയർ, അതിലേക്ക് തന്നെ സോൾഡർ ചെയ്തു. പിന്നെ മോട്ടറിൻ്റെ അടുത്ത വയർ വരുന്നുണ്ട്. അത് നേരെ കൊണ്ടുപോയത് ട്രാൻസിസ്റ്ററിൻ്റെ 3-ാമത്തെ ലെഗ്, അവിടേക്കാണ് നമ്മുടെ 9 വോൾട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് പോകുന്നത്, ബ്ലാക്ക് വയർ. അവിടേക്കും സോൾഡർ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ IR റിമോട്ട് കാറിൻ്റെ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ ബാറ്ററിയൊക്കെ 9 വോൾട്ട് ബാറ്ററിയൊക്കെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇതേ റിമോട്ടിനെ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ ഫോട്ടോ ഡയോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചം തട്ടുന്നതിനനുസരിച്ച് അതിലൂടെ വൈദ്യുതി കടത്തിവിടും. അപ്പോൾ അത് നമ്മുടെ മോട്ടറ് കറങ്ങും, അതാണ് വർക്കിംഗ്. അപ്പോൾ അത് ടോർച്ച് അടിച്ചാലും മതി. നമ്മുടെ ടോർച്ചിൻ്റെ ലൈറ്റ് ആ ഫോട്ടോ ഡയോഡിലേക്ക് അടിക്കുമ്പോഴാണ് IR ആകുമ്പോഴും അതേപോലെ സെയിം വർക്കിംഗ് തന്നെ. നമ്മുടെ റിമോട്ടിലെ ബട്ടൺ ഏതാണ്, ഏത് ബട്ടൺ പ്രസ് ചെയ്താലും കാർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രൊജക്റ്റായിട്ടും സയൻസ് എക്സ്പെരിമെൻ്റായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്ത് വെക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകാം കേട്ടോ.